ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് പൈതൃകങ്ങൾ പിന്തുടരുന്ന സമയമാണ്. ഒരുപാട് ആചാരങ്ങളും ഓണനാളുകളിൽ കാസർഗോഡ് മാത്രം കണ്ടുവരുന്ന ആചാരമാണ് ചിങ്ങവെള്ളം നിറയ്ക്കൽ. ചിങ്ങ 1 മുതൽ മാസാവസാനം വരെ വീടുകളിൽ അനുഷ്ഠിക്കുന്ന ആചാരത്തിലൂടെ കുടുംബത്തിലേക്ക് വറുതികൾ മാറി ഐശ്വര്യമെത്തും എന്നാണ് വിശ്വാസം. ചിങ്ങം 1 മുതൽ മാസാവസാനം വരെ കാസർഗോഡൻ ഗ്രാമങ്ങളിലെ തറവാടുകളിൽ ഈ കാഴ്ച നമുക്ക് കാണാം. അതിരാവിലെ 4 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ, കുളിച്ച് ശുദ്ധിയായി കിണറിൽ നിന്ന് ആദ്യം കോരിയെടുക്കുന്ന വെള്ളം കിണ്ടിയിൽ നിറച്ച് പടിഞ്ഞാറ്റയിലെത്തിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് വീടിന്റെ വാതിൽപ്പടിയിലും മുറ്റത്തും കോലം വരയ്ക്കും. ശേഷം ചിയോതി പൂക്കൾ കൊണ്ട് കളം നിറയ്ക്കും. ശ്രീദേവിയെ സങ്കല്പിച്ചിട്ടുള്ള പൂവാണത്. അത് പിന്നെ മുറ്റം ചാണകങ്ങളൊക്കെ തെളിച്ച് ശുദ്ധിയാക്കിയിട്ട് ഇവിടെ പൂക്കളൊക്കെ വരക്കാറുണ്ട്. ഇത് സ്ഥലത്ത് എല്ലാത്തോടും വരച്ചിട്ടില്ല. മുമ്പുകാലങ്ങളിൽ മറ്റേ മണ്ണിൻ്റെ ചാണകം വഴി വിറ്റായിരിക്കും. അത് അവസാന ദിവസം മുഴുവനായിട്ട് വരച്ച് വെക്കും. പിന്നെ അത് മായ്ക്കില്ല. ഇതിപ്പോൾ സങ്കല്പത്തിന് മാത്രമായിട്ടുള്ളതാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനത്തിന് തറവാട്ടിലെ കുട്ടികൾ നേതൃത്വം നൽകുന്നുവെന്നതും പ്രത്യേകതയാണ്. പ്രാർത്ഥനകൾക്ക് ശേഷമുള്ള ശംഖുവിളിയോടെ ചടങ്ങുകൾ അവസാനിക്കും. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്ന വിശ്വാസത്തോടെ ചിങ്ങം അവസാനിക്കുന്നതുവരെ ഈ ചടങ്ങുകൾ തുടരും. അത്തം പത്തോണം എന്ന സങ്കല്പം നിലനിൽക്കുമ്പോഴും ഓണനാളുകളിലെ ചിങ്ങവെള്ളം നിറയ്ക്കൽ കാസർഗോഡൻ ഗ്രാമങ്ങളിൽ മാത്രമുള്ള സവിശേഷ കാഴ്ചയാണ്. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.